എത്രയും വേഗം ശുഭവാർത്ത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൃഷ്ണമോഹൻ കൂടി ചേരുന്നു വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. കൃഷ്ണമോഹൻ, കോട്ടയത്തേതുപോലെ പത്തനംതിട്ടയിലും ഒരു പഴുതും അവശേഷിപ്പിക്കാതെയുള്ള പരിശോധനയാണ് പോലീസ് നടത്തുന്നത്? അതെ അബ്ജോദ്, പരിശോധന എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ചും ഇത് എംസ് റോഡിൽ കൊല്ലം പത്തനംതിട്ട അതിർത്തിയാണ് അതിനകത്ത് എന്ന് പറയുമ്പോൾ. ഇവിടെയും കാര്യമായ എല്ലാ വാഹനങ്ങളും ഈ കളർ അടക്കം പരിശോധിച്ചു നോക്കിയാണ് ഇപ്പോൾ വിടുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഒരു വാഹനം എന്നുള്ളതല്ല, പോയ വണ്ടി അമേസാണെങ്കിൽ ആ വാഹനം എന്നുള്ളതല്ല, ഏതാണ്ട് സമാനമായ വെള്ള നിറത്തിലുള്ള വാഹനങ്ങൾ കാണുന്നതെല്ലാം ജില്ലാ അതിർത്തിയിൽ ശക്തമായ രീതിയിൽ പോലീസ് പരിശോധിക്കുകയാണ്. ഒരു വാഹനം പോലും പരിശോധിക്കാതെ വിടുന്നില്ല. പ്രത്യേകിച്ച് ഈ മേഖലയിൽ കാര്യമായ പരിശോധന നടത്താൻ തന്നെ നിർദ്ദേശമുണ്ട്. കൊട്ടാരക്കര റൂറൽ എസ്പിയുടെ ഭാഗത്ത് നടക്കമുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാന ജില്ലാ അതിർത്തി കവാടം കൂടിയായ ഏനാത്ത ഈ പരിശോധന പാലത്തിൽ നടക്കുന്നത്. പരമാവധി ഫോഴ്സിനെ ഇപ്പോൾ എം സി റോഡിൽ ഒട്ടാകെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ആ പരിശോധനയിൽ കാര്യമായി തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. സംശയമുള്ള വാഹനങ്ങളെല്ലാം നിർത്തി പരിശോധിച്ച് അതിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുട്ടികളുമായി വരുന്ന വാഹനങ്ങളാണെങ്കിൽ കുട്ടിയെ സംബന്ധിച്ച് കൂടുതലായി പരിശോധന നടക്കുന്നുണ്ടെങ്കിലും ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ ഇപ്പോൾ വാഹനത്തിന്റെ ഡിക്കി അടക്കം തുറന്ന് എല്ലാം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഒരു വാഹനം പോലും പരിശോധിക്കാതെ പോലീസിന്റെ പരിശോധന ഇല്ലാതെ പോകുന്നില്ല എം സി റോഡിലൂടെ. എന്തായാലും നിലവിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്നാൽ പരമാവധി കൃത്യമായ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ചെയ്യാനാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. അതുകൊണ്ട് എല്ലാവരെയും പരമാവധി പരിശോധിച്ച് വിടുന്നുണ്ട്. നിലവിൽ എം സി റോഡിൽ എല്ലായിടത്തും പരിശോധനയുടെ ഏനാത്തും പന്തളത്തും തിരുവല്ലയിലും അടക്കം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം നിരത്തിൽ ഈ അന്വേഷണത്തിലാണ്. ശ്രീ കൃഷ്ണമോഹൻ, ഒരു പഴുതും അവശേഷിപ്പിക്കാതെയുള്ള പരിശോധനയാണ് നടക്കുന്നത്. പോലീസിന് ചില കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രേക്ഷകരോട്. ആ നിലയിൽ ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ കഴിയില്ല. ഏറ്റവും പ്രധാനം ഇത് നാട്ടിലെ നമ്മുടെ കുട്ടികളുടെ ആകെ സുരക്ഷിതത്വത്തിൻ്റെ കൂടി ആത്മവിശ്വാസത്തിൻ്റെ കൂടി പ്രശ്നമാണ്. സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ അബിഗേൽ സാറ എത്രയും വേഗം സുരക്ഷിതയായി തിരിച്ചെത്തേണ്ടത് നാടിൻ്റെ ആകെ അനിവാര്യതയാണ്. ആരും